നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൌമ്യ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 75 പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടി ആരംഭിക്കുന്നു. 15,700 MBBS സീറ്റുകൾ അധികം സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. നിക്ഷേപം ആകർഷിക്കാൻ കൂടുതൽ ഇളവുകൾ. കൽക്കരി ഖനന മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഡിജിറ്റൽ മീഡിയയ്ക്ക് 26%. കായികക്ഷമത പരിപോഷിപ്പിക്കാനുള്ള ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കശ്മീരി യുവാക്കൾക്കായി പുതിയ പ്രഖ്യാപനങ്ങൾ. 3 മാസത്തിനകം 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗവർണർ. 50 പുതിയ കോളേജുകൾ തുറക്കും. പോഷൺ അഭിയാന്റെ ഭാഗമായ സമ്പുഷ്ട കേരളം പദ്ധതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുഖ്യാതിഥി. ഇന്ന് ദേശീയ കായിക ദിനം. ദേശീയ കായിക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്യും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജ്യത്ത് 75 പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത ജില്ലകൾക്കാണ് പരിഗണന നൽകുന്നതെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിച്ച കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 15,700 MBBS സീറ്റുകൾ കൂടി പുതുതായി സൃഷ്ടിക്കും. 200 കിടക്കുകളെങ്കിലുമുള്ള ജില്ലാ ആശുപത്രികളെയാണ് പരിഗണിക്കുക. 300 കിടക്കുകളുള്ള ജില്ലാ ആശുപത്രികൾക്ക് മുൻഗണന കിട്ടുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. 2021-22 വർഷത്തോടെയാണ് ഇവ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി ദുരന്ത പ്രതിരോധത്തിനായുള്ള അന്താരാഷ്ട്ര സഖ്യം സ്ഥാപിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. അടുത്ത മാസം 23-ന് ന്യൂയോർക്കിൽ നടക്കുന്ന UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് തുടക്കമിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യത്തെ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് കൂടുതൽ ഇളവുകൾ നൽകാനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. കൽക്കരി ഖനന മേഖലയിൽ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കും. ഡിജിറ്റൽ മീഡിയയ്ക്ക് 2.6% വിദേശ നിക്ഷേപം അനുവദിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനം അറിയിച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. പഞ്ചസാര കയറ്റുമതി നയത്തിനും കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി അംഗീകാരം നൽകി. 6,268 കോടി രൂപയുടെ കയറ്റുമതി സബ്സിഡി നൽകാനും തീരുമാനമായതായി പീയൂഷ് ഗോയൽ അറിയിച്ചു. പരമ്പരാഗത വൈദ്യശാസ്ത്ര മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യയും ഗിനിയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഔഷധ സസ്യ മേഖലയിൽ സഹകരണത്തിനായി ഒപ്പുവച്ച ധാരണാപത്രങ്ങൾക്കും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ജമ്മുകശ്മീരിൽ യുവജനങ്ങളുടെ ക്ഷേമത്തിനായി പുതിയ തീരുമാനങ്ങൾ. 3 മാസത്തിനുള്ളിൽ 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗവർണർ സത്യപാൽ മാലിക് അറിയിച്ചു. കശ്മീരിൽ 50 പുതിയ കോളേജുകൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനഗറിൽ വാർത്താസമ്മേളനത്തിലാണ് ഗവർണർ ഇക്കാര്യം അറിയിച്ചത്. ജമ്മുകശ്മീരിന്റെ മതപരവും സാംസ്കാരികവും ഭാഷാപരവുമായ അസ്തിത്വം നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിട്ടുള്ള കാര്യം ഗവർണർ ചൂണ്ടിക്കാട്ടി. കശ്മീരിൽ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കും. ജനാധിപത്യം സ്ഥാപിക്കും. താഴ്വരയിലെ പൊതുവായ സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിവരികയാണെന്ന് ഗവർണർ പറഞ്ഞു. ജമ്മുകശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തുകളഞ്ഞതും ഇതോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയതും ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഒക്ടോബർ ആദ്യവാരമാണ് ഹർജികൾ പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു പിന്നാലെ കശ്മീരിൽ മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും ചോദ്യം ചെയ്ത് മാധ്യമപ്രവർത്തക അനുരാധ ഭാസിൻ നൽകിയ ഹർജിയും CPIM നേതാവ് യൂസഫ് തരിഗാമിയെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയുമാണ് ഇന്നലെ പരിഗണിച്ചത്. സീതാറാം യെച്ചൂരിക്ക് കശ്മീരിലെത്തി യൂസഫ് തരിഗാമിയെ സന്ദർശിക്കാനും അനുവാദം നൽകി. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാനുള്ളത് പാക് അധീന കശ്മീരിനെക്കുറിച്ച് മാത്രമാണെന്നും ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ലെന്നും ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനം കാംക്ഷിക്കുന്നവരാണെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. But if anybody try to attack us, we will give them a fitting reply which they cannot forget in their lifetime. Let me underline, we are not warmongers.
We are peace-loving citizens. We know that peace is the prerequisite for progress. If there is tension, you cannot have attention. We are aware of it. But if somebody want to create tension, and one of our neighbor is aiding, abetting, funding, training terrorists continuously, without realizing the damage they are doing to the humanity, and also the damage they are going to inflict on themselves in the coming future, they should understand that. And we don't want to interfere in anybody's internal affairs. വിശാഖപട്ടണം നേവൽ ശാസ്ത്ര സാങ്കേതിക ലബോറട്ടറിയുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ബാഹ്യ ഇടപെടലുകൾ ആവശ്യമില്ലെന്നും ദേശീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ രാജ്യമൊട്ടാകെ ഒരൊറ്റ ഭാഷയിൽ സംസാരിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ 5 ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കാൻ സുസ്ഥിര ക്രമസമാധാനം അനിവാര്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റിന്റെ 49ാം സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. സമ്പൂർണ്ണ കായികക്ഷമത ലക്ഷ്യമാക്കിയുള്ള ദേശവ്യാപകമായ ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ഇന്ന് തുടക്കമാകും. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. ശാരീരക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലും സ്പോർട്സിലും ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കായികക്ഷമത സംബന്ധിച്ച് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും. രാജ്യത്തെ കായിക താരങ്ങൾ ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആരോഗ്യക്ഷമമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇനത്തിൽ പങ്കാളികളാകാൻ അവർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ദേശീയ സ്പോർട്സ് അവാർഡുകൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്യും. ഇന്തോ പസഫിക് മേഖല വ്യാപാരത്തിന്റെയും അഭിവൃദ്ധിയുടെയും പാതയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. മോസ്കോയിൽ നടന്ന ചർച്ചാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകം പുതിയ ആശയങ്ങളും സമീപനങ്ങളും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നും ഇന്തോ പസഫിക് മേഖല അവയിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയുടെ മേഖലയിലെ സൈനിക മുന്നേറ്റങ്ങളുടെ സാഹചര്യത്തിൽ സ്വതന്ത്രവും തുറന്നതും വളരുന്നതുമായ ഒരു ഇന്തോ പസഫിക്കിനെക്കുറിച്ച് ഇന്ത്യയും യുഎസും അടക്കമുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് മോസ്കോയിലെത്തിയത്. അദ്ദേഹം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്രോയുമായി ചർച്ച നടത്തി. സെപ്റ്റംബർ 4 മുതൽ 6 വരെ നടക്കുന്ന ഈസ്റ്റേൺ എക്കണോമിക്സ് ഫോറത്തിന് മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ കൂടി വിലയിരുത്താനാണ് ജയശങ്കറിന്റെ സന്ദർശനം. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് റഷ്യയുടെ പിന്തുണ. പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് റഷ്യൻ അംബാസഡർ നിക്കോളാസ് കുദഷേവ് വ്യക്തമാക്കി. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. ഷിംല ലാഹോർ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ കശ്മീർ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെടണമെന്നും റഷ്യൻ അംബാസഡർ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോകളുടെ പങ്ക് വളരെ വലുതാണെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. ഡൽഹിയിൽ 7ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പടാ രഹേ ഓർ കിസി സേ കുച്ച് നോ ബോലോ സബ്സെ ബഡാ സജാ ക്യാ ഹോതി ഹൈ കിസി സേ സമ്പർക്ക് നോ ഹോ കിസി സേ ബാത് നോ കർ സക്തേ ഹോ ഓർ ആപ്കേ പാസ് കമ്മ്യൂണിക്കേഷൻ കാ കോയി സാധൻ നോ ഹോ യേ സബ്സെ ബഡി സജാ ഹോ സക്തി ഹൈ ഓർ ഇസ്ലിയേ കമ്മ്യൂണിക്കേഷൻ കാ ഏക് ബഹുത് മഹത്വപൂർണ ഔജാർ कम्युनिटी रेडियो ये आज इनको सबको पुरस्कार दिए. 2 दिन आपने सम्मेलन किए हैं और 2 दिन में आपको भी बोलने का अवसर मिला. हमारे अधिकारियों के भाषण नहीं हुए और आपके बहुत अच्छे सुझाव आए हैं. भाषण ही हुए तो अभी नेक्स्ट सेशन आप बोलते ही रहोगे. റേഡിയോയുടെ വിശ്വാസ്യത അനുദിനം വർദ്ധിച്ചു വരികയാണ്. ജമ്മുകശ്മീരിന്റെ വികസനത്തിനായി സുപ്രധാനമായ നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. കശ്മീർ ഇനി വികസനത്തിന്റെ പാതയിൽ അതിവേഗം കുതിക്കുമെന്നും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വികസനം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നതെന്നും പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. മികച്ച കമ്മ്യൂണിറ്റി റേഡിയോകൾക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. സഭാ നടപടികൾ തടസ്സപ്പെടാതിരിക്കാൻ അംഗങ്ങൾക്ക് മാതൃകാ പെരുമാറ്റച്ചട്ടം വേണമെന്ന് രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിലെ സ്പീക്കർമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നതിനായി സമിതിയെ രൂപീകരിക്കും. നവംബറിൽ ഡെറാഡൂണിൽ ചേരുന്ന സഭാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും.
രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിലെ അധ്യക്ഷന്മാരുടെ യോഗത്തിന് ശേഷമാണ് ലോക്സഭാ സ്പീക്കർ ഇക്കാര്യം അറിയിച്ചത്. യോഗത്തിൽ 30 സ്പീക്കർമാർ പങ്കെടുത്തു. അസം ദേശീയ പൌരത്വ രജിസ്ട്രേഷൻ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവസരം നൽകുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. ജൂൺ 26 പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉൾപ്പെടുത്താത്തതും എന്നാൽ ജൂലൈ 30 പുറത്തിറക്കിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിലവിലെ സ്ഥിതി പരിശോധിക്കാൻ അവസരമുണ്ടാകും. ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പട്ടിക പരിശോധിക്കാവുന്നതാണ്. ജൂലൈ 5 നടന്ന വാദത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ ആശങ്കപ്പെടേണ്ടെന്നും ഇവർ അവസാന ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നും ഗവൺമെന്റ് അറിയിച്ചു. ഐഎൻഎക്സ് മീഡിയ അഴിമതി കേസിൽ മുൻ ധനമന്ത്രി പി ചിദംബരം നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം തുടങ്ങി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദമാണ് കോടതി കേൾക്കുന്നത്. പി ചിദംബരത്തെ ഇന്നലെ വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ജസ്റ്റിസുമാരായ ആർ ഭാനുമതി, എ എസ് ബൊപ്പണ്ണ എന്നിവരാണ് ഹർജി പരിഗണിക്കുന്നത്. ചന്ദ്രയാൻ 2 മൂന്നാം ചാന്ദ്രപഥമാറ്റം വിജയകരമാണെന്ന് ISRO. ഇന്നലെ രാവിലെ 9:04 ഭ്രമണപഥമാറ്റം തുടങ്ങിയത്. 1190 സെക്കൻഡുകൾ കൊണ്ട് ഭ്രമണപഥമാറ്റം പൂർത്തിയായി. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് ഭ്രമണപഥം താഴ്ത്തിയത്. ഭ്രമണപഥത്തിൽ മാറ്റം വന്നതോടെ പേടകം ചന്ദ്രനിൽ നിന്നും കുറഞ്ഞ ദൂരം 179 കിലോമീറ്ററും കൂടിയ ദൂരം 1412 കിലോമീറ്ററുമായ ഭ്രമണപഥത്തിലേക്കെത്തി. പേടകത്തിന്റെ അടുത്ത ഭ്രമണപഥമാറ്റം നാളെ 6 മണിക്കും 7 മണിക്കും ഇടയിൽ നടക്കും. അന്തിമ ഭ്രമണപഥമായ ചന്ദ്രന്റെ 100 കിലോമീറ്റർ പരിധിയിൽ പേടകം എത്തിക്കഴിഞ്ഞാൽ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രയാനിലെ വിക്രം ലാൻഡർ വേർപെടും. അടുത്തമാസം 2 ഇത് നടക്കുക. 7 പുലർച്ചെ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറക്കാനാണ് ലക്ഷ്യം. സമ്പുഷ്ട കേരളം പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കാനുള്ള പദ്ധതിയാണിത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പോഷൺ അഭിയാന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കുന്നത്. സമ്പുഷ്ട കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും അംഗണവാടികൾക്കുള്ള മൊബൈൽ വിതരണവും ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. പോഷൺ അഭിയാൻ പുരസ്കാര ജേതാക്കളെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി ആദരിക്കും. മന്ത്രിമാരായ കെ ശൈലജ, എ സി മൊയ്തീൻ, കെ രാജു തുടങ്ങിയവർ പങ്കെടുക്കും. ഉപഭോക്താക്കൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ആസ്ഥാന കാര്യാലയത്തിന്റെയും ലബോറട്ടറിയുടെയും പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിടപെടുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ലീഗൽ മെട്രോളജി വകുപ്പിൽ അർപ്പിതമായിട്ടുള്ളത്. ആ ഉത്തരവാദിത്വമാണ് എല്ലാ പ്രവർത്തനത്തിലും നിങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടത്. ഇങ്ങനെ പറയാൻ കാരണം ഇടുക്കി നേരമംഗലം പവർഹൌസിൽ അഗ്നിബാധ. പവർഹൌസിലെ വൈദ്യുതി പ്രസരണ നിലയത്തിലാണ് ഇന്നലെ രാത്രി 7:30 തീ പടർന്നത്. നിലയത്തിലെ 10 MVA ട്രാൻസ്ഫോമറിലാണ് അഗ്നിബാധയുണ്ടായത്. ട്രാൻസ്ഫോമറിലെ ഓയിൽ പുറത്തേക്ക് വ്യാപിച്ചതോടെ മറ്റിടങ്ങളിലേക്ക് തീ പടർന്നു. ജീവനക്കാരും അഗ്നിശമന സേനാ പ്രവർത്തകരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്തമാസം 4. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 5 നടക്കും. പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 7. അടുത്തമാസം 23 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 27 നടക്കും. KM മാണിയുടെ നിര്യാണത്തെ തുടർന്നാണ് പാലാ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാലയ്ക്കൊപ്പം ഛത്തീസ്ഗഡ്, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പാലാ നിയമസഭാ സീറ്റിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ NCPയുടെ മാണി സി കാപ്പൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകും. മാണി സി കാപ്പനെ സ്ഥാനാർത്ഥിയാക്കാൻ NCPയുടെ നിറുതിയോഗം തീരുമാനമെടുത്തു. തീരുമാനം LDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം LDF പ്രഖ്യാപിക്കും. 2 സന്ദർശനത്തിനായി വയനാട്ടിലെത്തിയ രാഹുൽഗാന്ധി MP കൽപ്പറ്റ, ബത്തേരി നിയമസഭാ മണ്ഡലങ്ങളിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളും ആദിവാസി കോളനികളും സന്ദർശിച്ചു. കോളനിയിലെ അന്തേവാസികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. മുത്തങ്ങ, പൊൻകുഴി, കാട്ടുനായ്ക്കർ കോളനികളിലെ അടിസ്ഥാന സൌകര്യ വികസന പരിപാടികൾ ഉടൻ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. And the reason I'm telling
telling you this is because you have knowledge that is very powerful. In your culture, in your way of life, there are things that are much more advanced than other societies. And you must always remember that and be confident about that. The whole world scientists have worked for many years to figure out environment. ദുരിതബാധിതർക്ക് ധനസഹായം ലഭിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്തും. ബന്ദിപ്പൂർ മേഖലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനം നീക്കാൻ കൂട്ടായ ശ്രമം നടത്തുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, ഐ സി ബാലകൃഷ്ണൻ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കങ്ങൾ ഇല്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി. കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചർച്ച ചെയ്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ അല്ലെങ്കിലും കോൺഗ്രസിന്റെ അഭിമാന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ ഉത്തരവാദിത്വ ബോധം, ആ ലക്ഷ്യ ബോധം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് പ്രവർത്തിക്കാം. കോൺഗ്രസ്സാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രസക്തി എവിടെയാണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിന് വോട്ട് കിട്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുക മാത്രമല്ല, മറിച്ച് യു ഡി എഫിന്റെ ഘടകകക്ഷിയായി നിൽക്കുന്നവരെയെല്ലാം കോൺഗ്രസിൽ ഉള്ളവരായി തന്നെയാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. കശുവണ്ടി വ്യവസായ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാപ്പക്സും കശുവണ്ടി വികസന കോർപ്പറേഷനും ആഭ്യന്തര വിപണിയിൽ സജീവമാകുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിലാളികൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന എസ്റ്റേഷ്യോ ഒഴിവാക്കാനും കഴിയില്ല. ഈ ഒരു തർക്കം നിൽക്കുകയാണ്. മാക്സിമം നിയമവിധേയമായി കൊടുക്കാൻ കഴിയുന്ന ബോണസ് 20%. കാര്യത്തിൽ തർക്കമില്ല. അവർക്കും ഒരു 250 gram ഒക്കെ വാങ്ങാവുന്ന തരത്തിൽ ഞങ്ങൾ ചെറിയ പാക്കറ്റിൽ ലോക്കൽ വിപണി ഇറക്കിയാണ്. അപ്പോ എല്ലാത്തിനും 25% വില കുറച്ച് ഓണക്കാലത്ത് ജനങ്ങളിലേക്ക് നേരിട്ട് പരിപ്പിക്കുക. ഈ തരത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളി പണിയെടുക്കുന്ന നമ്മുടെ ജില്ലയുടെ വ്യവസായത്തെ സംരക്ഷിക്കാനും ജില്ലയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും ഗുണനിലവാരമുള്ള പരിപ്പ് നമ്മുടെ ജനങ്ങളിൽ എത്തിക്കുക, ന്യായമായ വില എത്തിക്കുക എന്നതിലേക്ക് പോകുന്നു. വിവിധ ഗ്രേഡുകളിലുള്ള കശുവണ്ടി പരിപ്പ് ഈ ഓണക്കാലത്ത് 25% വിലക്കുറവിൽ നൽകും. കശുവണ്ടി തൊഴിലാളികൾക്ക് 20% ബോണസ് നൽകുന്നതിൽ തൊഴിലുടമകൾക്ക് തർക്കമില്ലെന്നും എന്നാൽ എസ്ഗ്രേഷ്യ സംബന്ധിച്ച തർക്ക പരിഹാരത്തിനായി ഉടൻ ചർച്ച നടത്തുമെന്നും മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ വിപണിയിൽ ഇറക്കുന്ന 150 grade ജംബോ സൈസ് പരിപ്പിന്റെ വിപണന ഉദ്ഘാടനം മുൻ എംപി പി രാജേന്ദ്രന് കൈമാറി മന്ത്രി നിർവഹിച്ചു. അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വച്ച് റേഷൻ സാധനങ്ങൾ കൈപ്പറ്റിയത് കണ്ടെത്തിയത് വഴി ജൂലൈ 31 വരെ 46.62 lakh rupees പിഴയിനത്തിൽ ഈടാക്കിയതായി സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചു. സിവിൽ സപ്ലൈസ് വകുപ്പിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മുൻഗണനാ കാർഡുകൾ അനധികൃതമായി കൈവശം വച്ച കാലയളവിൽ വാങ്ങിയ സാധനങ്ങളുടെ കമ്പോള വില ഇനത്തിൽ ഈടാക്കിയത്. കൂടുതൽ അനർഹരെ കണ്ടെത്തുന്നതിന് കഴിഞ്ഞ 3 months ഫീൽഡ്തല പരിശോധന നടത്തിയത് പ്രകാരം ഇതുവരെ 34,137 കുടുംബങ്ങൾ അനർഹരാണെന്ന് കണ്ടെത്തി. ടൈം മാഗസിന്റെ 2019 100 പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ പ്രതിമ. ഈയിടെ ഒരു ദിനത്തിൽ 34,000 പ്രതിമ കാണാനെത്തിയത് റെക്കോർഡ് നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടം മാറുന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പവൻ കപൂറിനെ യുഎഇയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിച്ചു. 1990 കേഡർ IFS ഓഫീസറാണ് ഇദ്ദേഹം. നിലവിലെ ഹൈക്കമ്മീഷണർ നവദീപ് സിംഗ് പുരി കാലാവധി പൂർത്തിയാക്കുന്നതിനെ തുടർന്നാണ് നിയമനം. ബഹുജൻ സമാജ് പാർട്ടിയുടെ അധ്യക്ഷയായി മായാവതിയെ വീണ്ടും തെരഞ്ഞെടുത്തു. പാർട്ടി ഭരണഘടന പ്രകാരം ദേശീയ കമ്മിറ്റിയാണ് പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുത്തത്. മുന്നോട്ടുള്ള യാത്രയിൽ പാർട്ടിയെ ഉന്നതിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മായാവതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2018-19 സാമ്പത്തിക വർഷത്തിൽ പോഷൺ അഭിയാൻ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലകളിൽ ഒന്നായി കണ്ണൂർ ജില്ലയ്ക്കും മികച്ച ബ്ലോക്കായി തലേശ്ശേരി ബ്ലോക്കിനും പോഷൺ അഭിയാൻ ദേശീയ പുരസ്കാരം ലഭിച്ചു.
ന്യൂഡൽഹിയിൽ നടന്ന പോഷൺ അഭിയാൻ പുരസ്കാര സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയിൽ നിന്നും ഈ പ്രവർത്തനങ്ങൾക്ക് ജില്ലാതലത്തിൽ നേതൃത്വം നൽകിയ കണ്ണൂർ പ്രോഗ്രാം ഓഫീസർ ബിന്ദു സിയെ, കല്യാശ്ശേരി ബ്ലോക്കിലെ CDPO പ്രസന്ന എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഒരു റിപ്പോർട്ട്. കുട്ടികളുടെയും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷണക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതിയാണ് പോഷൺ അഭിയാൻ. രാജ്യത്തെ അംഗനവാടികളിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്ത് സമ്പുഷ്ട കേരളം എന്ന പേരിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം എന്നീ 4 ജില്ലകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷവും പുരസ്കാരങ്ങൾ നൽകി വരുന്നുണ്ട്. 2018-19 വർഷം കേരളത്തിൽ കണ്ണൂർ ജില്ലയും കല്യാശ്ശേരി ബ്ലോക്കുമാണ് ഈ പുരസ്കാരത്തിന് അർഹമായത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി കഴിഞ്ഞ വർഷം 18-19 വർഷത്തിൽ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 1000 ദിവസത്തിൽ കുട്ടിയുടെ ബ്രെയിനിന്റെ 80% വളർച്ചയും പൂർത്തിയാവുകയും കുട്ടിയുടെ ബ്രെയിനിൽ ന്യൂറോൺ ബന്ധങ്ങൾ കൃത്യമായി ഉണ്ടാവുകയും കുട്ടി ആരായിത്തീരണം, കുട്ടി ആരാകുമെന്ന് ഒരു തരത്തിൽ പറഞ്ഞ് നിശ്ചയിക്കപ്പെടുന്നതും ആ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇടപെടലുകളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും നടത്തിയത്. ചില അംഗൻവാടികളിൽ കുട്ടിയുടെ ചോറൂണ് പോലും കുട്ടിക്ക് 6 മാസത്തിന് ശേഷം കൊടുക്കുന്ന പ്രധാന ഭക്ഷണം അംഗൻവാടിയിൽ വെച്ച് നമ്മൾ മറ്റ് അമ്പലത്തിലോ മറ്റ് സ്ഥലത്തോ കൊടുക്കുന്നതിന് പകരം അവിടെ ഒരു ആഘോഷമാക്കിയിട്ടാണ് ഞങ്ങൾ നടത്തിയത്. ബാക്ക് ബോൺ എന്ന് പറയുന്ന ഞങ്ങളുടെ അംഗൻവാടി ഹെൽപ്പർമാർ, അംഗൻവാടി വർക്കർമാർ, വാർഡ് തലത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ, അമ്മമാർ തുടങ്ങിയവരാണ്. അവർക്ക് ICDS ബാക്കിയുള്ള ജീവനക്കാർ മികച്ച ഒരു സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2019 ജനുവരി മാസം മുതൽ എല്ലാ മാസങ്ങളിലും 2 വീതം പ്രവർത്തനങ്ങളാണ് നമ്മുടെ അംഗണവാടികളിൽ നടന്നു വന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ കുട്ടികളിലെ ന്യൂനപോഷണം തടയുന്നതിന് അവരുമായിട്ട് ഇടപഴകുന്ന ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക, സമൂഹത്തിൽ ബോധവൽക്കരണം നൽകുക, അതിലൂടെ ഒരു സോഷ്യൽ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ്. അതിന്റെ പ്രവർത്തനം കല്യാശ്ശേരി ICDS വളരെ വിജയമായി ചെയ്യുകയും ഡാറ്റ എൻട്രി ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കല്യാശ്ശേരി ICDS 78 അംഗണവാടികളിലും ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി തന്നെ ചെയ്യാനും ഡാറ്റ എൻട്രി ചെയ്യാനും എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രദേശത്തുള്ള കുട്ടികൾ 3 വയസ്സ് തികഞ്ഞാൽ അവരെ നമ്മൾ അംഗനവാടിയിലിരുത്തും. പ്രഗ്നന്റ് ആയാൽ പ്രഗ്നന്റിന് THRS കൊടുക്കും. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് അമൃതം കൊടുക്കും നമ്മൾ. പോഷക സമൃദ്ധമായ ബാല്യവും കൗമാരവും ഭാസുരമായ ഭാവിയാണ് രാജ്യത്തിന് സംഭാവന ചെയ്യുന്നത്. അതിനുള്ള പ്രവർത്തനമാണ് പോഷൺ അഭിയാനിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി വരുന്നത്. ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്. കായിക വാർത്തകൾ. US ഓപ്പൺ ടെന്നീസിൽ റോജർ ഫെഡറർ 3rd റൌണ്ടിൽ കടന്നു. 2rd റൌണ്ടിൽ ബോസ്നിയൻ താരം ദാമിർ ദുസഹിനെയാണ് ഫെഡറർ പരാജയപ്പെടുത്തിയത്. ആദ്യ സെറ്റ് നഷ്ടമായ ഫെഡറർ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. സ്കോർ 3-6, 6-2, 6-3, 6-4. വനിതാ വിഭാഗം 2rd റൌണ്ട് മത്സരത്തിൽ വീനസ് വില്യംസിന് പരാജയം. ഉക്രൈൻ താരം എലീന സിസ്തോലിന നേരിട്ടുള്ള സെറ്റുകൾക്കാണ് വീനസിനെ പരാജയപ്പെടുത്തിയത്. മഴ മൂലം 2rd റൌണ്ടിലെ നിരവധി മത്സരങ്ങൾ തടസ്സപ്പെട്ടു. വനിതാ വിഭാഗം സിംഗിൾസിൽ മുൻനിര താരങ്ങളായ സിമോണ ഹാലപ്പ്, ക്രിസ്റ്റീന പ്ലിസ്കോവ, കെരോലിന ഓസ്നിയാക്കി തുടങ്ങിയവർ 2rd റൌണ്ടിൽ കടന്നു. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള 2ാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ തുടക്കമാകും. ജമൈക്കയിലെ സബീന പാർക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ താരങ്ങൾ പരിശീലനം ആരംഭിച്ചു. 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച ഇന്ത്യയാണ് മുന്നിൽ. 2 ടെസ്റ്റ് കൂടി ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങൾ സ്വന്തമാക്കുന്ന ക്യാപ്റ്റൻ എന്ന പദവി വിരാട് കോഹ്ലിക്ക് ലഭിക്കും. നിലവിൽ 28 ടെസ്റ്റ് വിജയവുമായി MS ധോണിയാണ് മുന്നിൽ. കേരളത്തിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 11 സെന്റിമീറ്റർ വരെയുള്ള അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് മഴ കനക്കുന്നത്.
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സെപ്റ്റംബർ 4 മുതൽ 6 വരെ കൂടിക്കാഴ്ച നടത്തും. നിക്ഷേപം, വിനോദസഞ്ചാരം, വ്യാപാരം, ഊർജ്ജ വ്യവസായം എന്നിവയായിരിക്കും കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ട. മോദി പങ്കെടുക്കുന്ന 5-ാമത്തെ ഈസ്റ്റേൺ എക്കണോമിക് ഫോറവും പുടിനുമായുള്ള 22-ാമത്തെ വാർഷിക ഉഭയകക്ഷി ചർച്ചയുമായിരിക്കും ഇത്. റഷ്യയിലെ വ്ളാദിവ് സ്റ്റോക്കിലാണ് കൂടിക്കാഴ്ച നടക്കുക. വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടാനുള്ളതെന്നും ഇന്ത്യ പാക് വിഷയത്തിൽ റഷ്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്നും റഷ്യൻ വക്താവ് റോമൻ ബാബുഷ്കിൻ വ്യക്തമാക്കി. മെക്സിക്കോയിൽ നിശാ ക്ലബിലുണ്ടായ വെടിവയ്പിൽ 23 പേർ മരിച്ചു. മെക്സിക്കോയിലെ വേരാക്രൂസ് ബാറിൽ ചൊവ്വാഴ്ച രാത്രിയാണ് അക്രമികൾ വെടിയുതിർത്തത്. സംഭവത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. അക്രമത്തിന് പിന്നിൽ ആരെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തെക്കൻ സാൻഡ്വിച്ച് ദ്വീപിൽ കനത്ത ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഒക്ടോബർ 4 വരെ പാർലമെന്റ് നടപടികൾ നിർത്തിവെക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജ്ഞിയോട് ആവശ്യപ്പെടും. ഒക്ടോബർ 31 യൂറോപ്യൻ യൂണിയൻ വിടാനാണ് ബ്രിട്ടനിൽ തീരുമാനമായിരിക്കുന്നത്. ഒക്ടോബർ 31 രാജ്ഞി ബ്രിട്ടനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും തീരുമാനമെടുത്തേക്കും. ഓട്ടിസം ബാധിച്ച കുട്ടികളെ വ്യത്യസ്തമായ പഠന രീതികളിലൂടെയും കലാകായിക യോഗ പരിശീലനങ്ങളിലൂടെയും സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചെത്തിക്കുകയാണ് തിരുവനന്തപുരത്തെ സത്രം യു പി സ്കൂൾ എന്നറിയപ്പെടുന്ന അട്ടകുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂൾ. ഒരു റിപ്പോർട്ട്. കിഴക്കേക്കോട്ട സത്രം യു പി സ്കൂളിലാണ് ഓട്ടിസം കുട്ടികൾക്കായുള്ള സെന്റർ 10 വർഷം മുൻപ് ആരംഭിച്ചത്. വൈവിധ്യങ്ങളായ ഇന്ദ്രിയോദ്യൂപന പ്രവർത്തനങ്ങളിലൂടെ ഓട്ടിസം കുട്ടികളെ ദൈനംദിന ജീവിതത്തിന് പര്യാപ്തമാക്കാൻ ഉതകുന്ന പാർക്കാണ് മൾട്ടി സെൻസറി പാർക്ക്. വിവിധ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രത്യേക കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് സെന്ററിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. 2009 ഇന്ത്യയിൽ ആദ്യമായി ഈ സെന്റർ ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേവലം 7 കുട്ടികളാണ് ഇവിടെ പരിശീലനത്തിലെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 126 കുട്ടികൾ ഈ ഓട്ടിസം സെന്ററിൽ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ പരിശീലനം ഉൾപ്പെടെ ഒട്ടനവധി പരിശീലനങ്ങൾ ഇവിടെ നൽകി വരുന്നുണ്ട്. അത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ നൽകുന്നത്. വ്യത്യസ്തങ്ങളായ പഠനമുറകൾക്ക് പുറമെ കലാ കായിക യോഗ പരിശീലനവും സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി തുടങ്ങിയവയിലൂടെ കുട്ടികളെ ഏതു രംഗത്തും സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുകയാണ് സെന്റർ. സെന്ററിൽ വന്നതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സിംഗിൾ തെറപ്പി ചെയ്യുന്നുണ്ട്, അപ്പം ഗ്രൂപ്പ് തെറപ്പിയും കൂടെ ചെയ്തതിന് ശേഷം നല്ല മാറ്റം വന്നു. കോൺസെൻട്രേഷൻ ഉണ്ട് നമുക്കിപ്പം, നല്ല ഐ കോൺടാക്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വരുന്ന സമയത്ത് അവന് സ്പീച്ച് ഇല്ലായിരുന്നു, 3 വയസ്സ് വരെ സംസാരിക്കത്തില്ലായിരുന്നു, ബിഹേവിയർ പ്രോബ്ലം ഉണ്ടായിരുന്നു, സോഷ്യലൈസേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും ഡെവലപ്പായത്. സമൂഹത്തിൽ ഓട്ടിസത്തെക്കുറിച്ചുള്ള ധാരണ പരിമിതമാണ്. ഇത് ഓട്ടിസം കുട്ടികളെ നേരത്തെ കണ്ടെത്തുന്നതിനും അവരെ ഉൾക്കൊള്ളുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുനരധിവാസത്തിനും തടസ്സം സൃഷ്ടിക്കുന്നു. ജില്ലയിലെ എല്ലാ ഓട്ടിസം കുട്ടികൾക്കും ഈ സെന്ററിനെ പ്രയോജനപ്പെടുത്താം. സമൂഹത്തിന്റെ പ്രത്യേക കരുതലും കൈത്താങ്ങും ആവശ്യമായി വരുന്ന ഓട്ടിസം കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്കും കൈകോർക്കാം. എൽ മുരുകൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 75 പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടി ആരംഭിക്കുന്നു. 15,700 MBBS സീറ്റുകൾ അധികം സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. നിക്ഷേപം ആകർഷിക്കാൻ കൂടുതൽ ഇളവുകൾ. കൽക്കരി ഖനന മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഡിജിറ്റൽ മീഡിയയ്ക്ക് 26%. കായികക്ഷമത പരിപോഷിപ്പിക്കാനുള്ള ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കശ്മീരി യുവാക്കൾക്കായി പുതിയ പ്രഖ്യാപനങ്ങൾ. 3 മാസത്തിനകം 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗവർണർ. 50 പുതിയ കോളേജുകൾ തുറക്കും. പോഷൻ അഭിയാന്റെ ഭാഗമായ സമ്പുഷ്ട കേരളം പദ്ധതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുഖ്യാതിഥി. ഇന്ന് ദേശീയ കായിക ദിനം. ദേശീയ കായിക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ ഇനി 1 മണിക്ക്. നമസ്കാരം.